கையில் ரப்பரை போட்டுக்கிட்டேன், இழுத்துக்கிட்டு இங்கே பார்த்துக்கோங்க இழுக்கிற எப்படா. ഈ കൊച്ചിറക്കന്റെ വീഡിയോ നമ്മളൊക്കെ കണ്ടെയാണ്. പക്ഷെ ഇത് മാത്രമല്ല, റബ്ബർ ബാൻഡ് കൊണ്ട് വേറെയും കുറേ ട്രിക്കുകളുണ്ട്. കുരിശ്, സ്റ്റാർ, എക്സ്, വൈ, ഇത് ഞങ്ങളുടെ നാട്ടിൽ ഉടുപ്പെന്നാണ് പറയുന്നത്. വി, എല്, 181. എന്തൊക്കെ ഉപയോഗങ്ങളല്ലേ റബ്ബർ ബാൻഡിനുള്ളത്. ഇങ്ങനെ ട്രിക്കുകൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലൊക്കെ ഒഴിച്ചുകൂടാനാവാത്തൊരു സാധനമായി ഈ റബ്ബർ ബാൻഡ് മാറിയിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? കണ്ടു കഴിഞ്ഞാൽ നമ്മളും പറഞ്ഞു പോകും, എപ്പോഴാ. റബ്ബർ എന്ന് കേട്ടാ മലയാളികൾക്കെല്ലാം ആദ്യം ഓർമ്മ വരുന്നത് കോട്ടയത്തെയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നതും കോട്ടയത്താണ്. കോട്ടയത്തെ സൂര്യ ലാറ്റെക്സ് പ്രൊഡക്ട്സിലാണ് ഉള്ളത്. ഇവിടെ റബ്ബർ ബാൻഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടുവരാം. ഇത് കർഷകരിൽ നിന്ന് നമ്മൾ നേരിട്ട് സംഭരിച്ചു കൊണ്ടുവരുന്ന റവർപ്പാലാണിത്. ഇത് ഈ ത്രാസിൽ തൂക്കി അതിൻ്റെ തൂക്കും എല്ലാം അവർ വീട്ടുകാർക്ക് കൊടുത്ത് പിന്നെ അവർക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാമ്പിൾ കൊടുക്കും. ആ സാമ്പിൾ വെച്ചാണ് നമ്മളിതിൻ്റെ DRC കണക്ക് കൂട്ടുന്നത്. DRC എന്ന് പറയുന്നത് ഇതിനകത്തെ ഡ്രൈ റബ്ബർ കണ്ടൻറ്റ്. ആ ഡ്രൈ റബ്ബർ കണ്ടൻറ്റ് കണക്ക് കൂട്ടി എടുത്ത് അവരുമായിട്ടുള്ള കണക്ക് തന്നെ സെറ്റിൽ ചെയ്ത ശേഷം വരുന്ന വണ്ടിയാണ് ഈ വന്നിരിക്കുന്നത്. ഈ ബാരലുകൾ നമ്മൾ ഇവിടെ ഇനിയും ടാങ്കിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്ന പ്രോസസ്സിംഗ് ആണ് ഇനി അടുത്തതായിട്ട് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി അവർ ടാങ്ക് ക്ലീൻ ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പഴയ നേരത്തെ ഒഴിച്ച പാൽ ക്ലീൻ ചെയ്യുന്ന ആ വേസ്റ്റാണ് ഇപ്പുറത്തെ ടാങ്കിലേക്ക് നമ്മൾ ഇടുന്നത്. അത് നമ്മൾ പഴയ ഈ മാറ്റ് പോലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും മറ്റ് റബ്ബറിൻ്റെ അതർ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടുന്ന് അത് ആൾക്കാർ വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ടാങ്കിലേക്ക് ബാരൽ പൊട്ടിക്കുന്നതിന് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാരലാണ് ഈ കാണുന്നത്. ഈ ബാരലുകൾ ഇനി ഈ ഭാഗം കൂടെ ക്ലീൻ ചെയ്ത ശേഷം ഇതിനകത്തേക്ക് ഈ പാൽ പൊട്ടിച്ചൊഴിക്കും. പൊട്ടിച്ചൊഴിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം അല്ലെ ഒന്ന് രണ്ട് ദിവസം ഇതിനകത്ത് നമ്മൾ സ്ലജിങ്ങിന് വേണ്ടി ഇടും. സ്ലജിങ്ങ് എന്ന് ഉദ്ദേശിക്കുന്ന ഈ പാലിനകത്തുള്ള വേസ്റ്റുണ്ട്, ആ വേസ്റ്റെല്ലാം താഴേക്ക് അടിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഒരു രണ്ട് ദിവസം ഇതിനകത്ത് റെസ്റ്റ് പാലിന് കൊടുക്കുന്നത്. അല്ല റെസ്റ്റ് കൊടുത്ത ശേഷം അതിനകത്ത് ചില കെമിക്കലൊക്കെ ആഡ് ചെയ്ത് അടുത്ത തൊട്ട് താഴെ അടുത്ത ടാങ്കുണ്ട്, ആ ടാങ്കിലേക്ക് ഈ ബാരൽ തുറന്ന് വിടും. ആ തുറന്ന് വിടുന്ന ടാങ്കിലാണ് നമ്മൾ വീണ്ടും കെമിക്കൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊന്ന് വെള്ളം റബ്ബറും വേർതിരിക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് താഴത്തെ ടാങ്കിൽ നടക്കുന്നത്. ആ താഴത്തെ ടാങ്കിൽ നടക്കുന്ന പ്രോസസ്സിംഗ് ശേഷം ആ റബ്ബർ പാലാണ് നമ്മൾ ജലാംശം മാറ്റി അതിനകത്ത് റബ്ബർ കണ്ടൻറ്റ് എടുത്തുകൊണ്ടാണ് നമ്മൾ താഴെ റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുക്കുന്നത്. നമ്മൾ കെമിക്കൽ ആഡ് ചെയ്ത് ടാങ്കിൽ നിന്നെടുക്കുന്ന സാമ്പിളിൻ്റെ കുപ്പിയാണ് കാണുന്നത്. ഇത് ഒരു രണ്ട് ദിവസം ആയ കുപ്പിയാണ്. അതിൻ്റെ ഇത്രയും ഭാഗത്തെ ജലാംശം വേർപെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് 4-5 ദിവസത്തോളം ആയ കുപ്പിയാണ്. ഇതിനകത്ത് ഇത്രയും ഭാഗം ഇതിൻ്റെ ജലാംശം വേർപെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ മേളിൽ കാണുന്ന മുകളിൽ കാണുന്ന ഈ ഭാഗമാണ് നമ്മൾ റബ്ബർ ബാൻഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മേളിൽ വരുന്ന ഈ ടാങ്കിലേക്ക് വരുന്ന പാല് റബ്ബർപ്പാൽ അതിനകത്ത് വെള്ളവും റബ്ബറും വേർപെടുത്തിയ ശേഷം അതിനകത്ത് റബ്ബർ നമ്മൾ താഴേക്ക് ഈ ഡിപ്പിങ്ങിന് ആവശ്യത്തിന് വേണ്ടി പകർത്തുന്നു. ആ പകർത്തിയ പാലിലേക്ക് ഈ ആവശ്യത്തിനുള്ള കെമിക്കലാണ് ഇപ്പോൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അതിനകത്ത് മിക്സ് ചെയ്യാനുള്ള കെമിക്കലാണ് ഇതിനകത്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പകർത്തിയ പാലുകളാണ് ഈ ജാറിനകത്ത് നമ്മളിപ്പോൾ സംഭരിച്ച് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ജലാംശം തീരെ കുറവുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ വളരെ ഡ്രോപ്പായിട്ട് ഇങ്ങനെ വീഴുന്നത്. ഇതിനകത്ത് ജലാംശമുള്ള നമ്മുടെ കർഷകരിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന റബ്ബർ പാലാണെങ്കിൽ ഇത് പെട്ടെന്ന് താഴേക്ക് ഊർന്നു വീഴും. ചുവന്ന കളർ റെഡ് കളർ മിക്സ് ചെയ്ത പാലാണ് ഈ കാണുന്നത്. റെഡ് കളർ മിക്സ് ചെയ്ത പാല് നമ്മളിപ്പോൾ 2 ഇഞ്ച്
റബ്ബർ ബാൻഡാണ് ഇപ്പം ഡിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഡിപ്പ് ചെയ്ത ശേഷം പുറത്ത് ഉണങ്ങാൻ വെക്കാൻ കൊണ്ടുപോകാനായിട്ട് റെഡിയായിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് യെല്ലോ കളറിൻ്റെ ഒരിഞ്ചിൻ്റെ മോൾഡാണ് ഈ ഇരിക്കുന്നത്. ഇത് റെഡ് ഒരിഞ്ച്, നമ്മുടെ ഇവിടെ മാർക്കറ്റ് അനുസരിച്ച് റെഡ് യെല്ലോ ആണ് നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ, നമുക്ക് സെയിലുള്ളത്. അതുകൊണ്ടാണ് യെല്ലോയും റെഡും നമ്മൾ ഡിപ്പ് ചെയ്യുന്നത്. മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ചാണ് ഓരോ കമ്പനികൾ അവരവരുടെ ആവശ്യത്തിനുള്ള റബ്ബർ ബാൻഡ് നിർമ്മിക്കുന്നത്. ദേശീയ പതാകയുടെ കളറുള്ള റബ്ബർ ബാൻഡുണ്ട്, പിന്നെ ഡിസ്കോ റബ്ബർ ബാൻഡ് എന്ന് പറയുന്നത്, പിന്നെ സെൻട്രൽ ലൈൻ ഫ്ലൂറസൻ ഡബിൾ കളർ, അങ്ങനെ പല വെറൈറ്റി റബ്ബർ ബാൻഡുകളാണ് പല പല കമ്പനികളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ 1.5 ഇഞ്ച് മുതൽ 2.5 ഇഞ്ച് വരെയുള്ള സൈസുകളാണ് നമ്മളിവിടെ റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്നത്. നമ്മുടെ റബ്ബർ ബാൻഡ് എല്ലാം വടക്കേ ഇന്ത്യയിലേക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇപ്പോൾ അവർ ഡിപ്പ് ചെയ്ത ട്യൂബാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഉണങ്ങാനായിട്ടാണ് ഇപ്പോൾ അത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഉണങ്ങാൻ വെക്കുകയാണ്. നന്നായിട്ട് ഉണങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 4 ദിവസം വേണം ഇത് ഉണങ്ങി കിട്ടാൻ വേണ്ടി. പിന്നെ ഇപ്പോൾ ഇവരത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഊരുന്നതിന് വേണ്ടി അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ മുഴുവശം ഒരു ചെറിയ ഹോൾ ഇട്ട് പരിപാടിയാണ് ചെയ്യുന്ന ഇപ്പോൾ ചെയ്യുന്നത്. അതിന് ശേഷമുള്ള 1 ദിവസത്തിന് ശേഷമുള്ള മോൾഡുകളാണ് ഈ കാണുന്നത്. നമുക്ക് ഉണക്ക് കിട്ടുന്നതനുസരിച്ച് ഇതിൻ്റെ കളറിന് ചേഞ്ചസ് നമുക്കിത് കാണാൻ സാധിക്കും. ഇത്രയും ഒരുമാതിരി ഉണങ്ങിയിട്ടുണ്ട്, ഇതിൻ്റെ താഴോട്ടുള്ള ഉണക്ക് കുറവാണ്. 1 ദിവസം ഉണക്കിന് ശേഷം മഴവെള്ളം വീണാലും കുഴപ്പമൊന്നുമില്ല. ഉണങ്ങിയ ട്യൂബിൽ നിന്നും ട്യൂബ് വേർപെടുത്തുന്നതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. മോൾഡിൽ നിന്നും ട്യൂബ് വേർപെടുത്തി പടങ്ങിലേക്ക് ഊരിയിടുകയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 4 ദിവസത്തെ ഉണങ്ങിയ ശേഷം ക്ലിയർ ഉണക്കായ ശേഷമുള്ള മോൾഡ് ട്യൂബാണ് ഇപ്പോൾ ഈ ഊരിയിടുന്നത്. നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഒരു കിഴുത്ത് ഹോൾ ഇടുന്ന കാര്യം, ഈ ഹോളിനകത്തൂടെ വെള്ളം ഒഴിച്ചാണ് ഇത് ഊരുന്നത്. ട്യൂബ് പുഴുങ്ങുന്നത് ഒരു മണിക്കൂറോളം പുഴുങ്ങി അതിൻ്റെ ആ ഒരു അതിൻ്റെ പുഴുക്ക് വേവ് റെഡിയായി കഴിയുമ്പോൾ അതിൽ നിന്നും താഴേക്ക് കോരിയിടുന്നു. ആ കോരിയിടുന്ന ട്യൂബാണ് ഈ കാണുന്നത്. നമ്മുടെ പുഴുങ്ങിയിട്ട ട്യൂബ് അതിൻ്റെ സോർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ 2 വശവും കട്ട് ചെയ്തിട്ട് അതിൻ്റെ മിഡിൽ ഭാഗം നമ്മുടെ ഉപയോഗിക്കാൻ ബാൻഡിന് വേണ്ടിയുള്ള ഭാഗം എടുക്കുകയാണ്. നമ്മളവിടെ 2 സൈഡും കണ്ടിച്ച് സോർട്ട് ചെയ്ത ട്യൂബ് എടുത്ത് കട്ട് ചെയ്യുന്ന ഭാഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മെഷീനിലെല്ലാം റബ്ബർ ബാൻഡ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മെഷീൻ്റെ നമുക്ക് ആവശ്യമുള്ള തിക്നെസ് അനുസരിച്ച് ഈ മെഷീൻ സെറ്റ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. ആ ഒരു സെറ്റിങ്ങിലാണ് ഇതെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെഷീനിൽ കട്ട് ചെയ്ത റബ്ബർ ബാൻഡ് ഉണങ്ങാനിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് ഒരു 4 ദിവസം 5 ദിവസം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉണക്ക് ശരിക്കും നമുക്ക് കിട്ടത്തുള്ളൂ. നല്ല വെയിൽ, നല്ല അന്തരീക്ഷം, തെളിഞ്ഞ അന്തരീക്ഷമൊക്കെ ആണെങ്കിൽ നമുക്ക് 2 ദിവസം കൊണ്ട് ഇത് ഉണങ്ങി കിട്ടും. സോർട്ട് ചെയ്ത ശേഷം അതിൽ ഓയിൽ മസാജ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓയിൽ മസാജ് ചെയ്യുകയാണ്. സിലിക്കോൺ ഓയിലാണ് ഇതിനകത്ത് കൂടുതലും ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന സിലിക്കോൺ ഓയിലാണ്. മസാജ് ചെയ്ത ശേഷം അതിനുള്ള ഒരു നല്ല ട്രാൻസ്പെറൻസി, അതിനൊരു കളർ എല്ലാം നമുക്ക് കിട്ടും. അങ്ങനെ ഓയിൽ മസാജ് ചെയ്ത ശേഷമുള്ള ട്യൂബ് ബാൻഡ്സാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ 2 ചാക്കിനകത്തിട്ട് അതിനകത്തൊരു ലൈനറും ഒക്കെ ഇട്ടാണ് പാക്ക് ചെയ്യുന്നത്. അത് അതിനകത്ത് ഓയിലിൻ്റെ അംശം വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് അതിനകത്തൊരു പ്ലാസ്റ്റിക് കവർ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ 1990 സൂര്യ റബേഴ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഇവിടെ നമ്മുടെ നെടുങ്കുന്നം കേന്ദ്രമാക്കി നമ്മൾ ആരംഭിക്കുന്നു. പിന്നീട് അത് കുറച്ചുകൂടെ വിപുലമാക്കാൻ വേണ്ടിയുള്ള പ്ലാൻ ചെയ്ത് ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് തുടങ്ങണമെന്നും റബ്ബർ കർഷകർക്ക് ന്യായമായിട്ടുള്ള വില ലഭിക്കുന്നതിന് അത് കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ളത് കരുതി, പിന്നെ കുറച്ച് ആളുകൾക്ക് ജോലി ലഭിക്കുക, ഇങ്ങനെയുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് സൂര്യ ലാറ്റസ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഈ കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇപ്പോൾ ഒരു 1 ആഴ്ചയിൽ നമ്മൾ മാക്സിമം എടുക്കാവുന്ന അത്രയും പ്രൊഡക്ഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. കാലാവസ്ഥ അനുകൂലമാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു
10-3000 കിലോ വരെയൊക്കെ നമുക്ക് ഒരാഴ്ചയിൽ നമുക്ക് പ്രൊഡക്ഷൻ എടുക്കാൻ സാധിക്കും. 2015 കൂടി ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു 1-2 തൊഴിലാളികളെയൊക്കെ വെച്ചാണ് നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സൂപ്പർവൈസർ മൈനുൾ. നമ്മൾ അവൻ്റെ കൂടിയിട്ട് ഇപ്പം 2015 തൊട്ട് എൻ്റെ കൂടെ കമ്പനിയിലുണ്ട്. എൻ്റെ പേര് മൈനുളാ, എല്ലാവരും അവിടെ മൈനു മൈനു വിളിക്കുന്നുണ്ട്. ഞാൻ ആസമിയാണോ, ഞാൻ അവിടെ ഫസ്റ്റ് വന്നോ ജോലിക്ക് വന്നൊക്കെ ആദ്യം വന്നിട്ട് അവിടെ നമ്മളും സാറ് അവിടെ കെട്ടി, സാറ് നമ്മൾക്ക് ജോലി തന്നോ, എല്ലാ പണി അറിയും, എല്ലാ മെഷീൻ പണി എല്ലാ പണി അറിയുമെങ്കിൽ എല്ലാം നോക്കി ഇരിക്കുക. പിന്നെ നമ്മളും സാറ് ഇത്ര ഹെൽപ്പായി ഞാനവിടെ. ആദ്യം ഒന്നും അറിയത്തില്ല, ഇവിടെ നേരത്തെ പൈര 2-3 ലേഡീസ് ഉണ്ട് അമ്മരവിടെ. നമുക്ക് അമ്മ പോലെ എങ്ങനെ ഞാൻ കുഞ്ഞു പോലെ എങ്ങനെ സ്നേഹമാക്കിയെന്നല്ല സകലം 1-2 ഭാഷ പഠിച്ചു. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്ത് വരികയാണ്. ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് കമ്പനി വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ഇവിടെ വരുമ്പോൾ എനിക്ക് ഇവിടുത്തെ പണിയൊന്നും അറിയില്ലായിരുന്നു. സൂപ്പർവൈസറാണ് പണിയൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചത്. ആദ്യം വന്നപ്പോൾ ഞങ്ങൾ ഈ ട്യൂബ് കണ്ടിക്കുന്ന പണിയായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ പാക്കിങ്, അത് കഴിഞ്ഞാണ് ഇപ്പോൾ മെഷീൻ വർക്കായത്. ഇന്ന് ഈ വ്യവസായം അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് റബ്ബർ പാൽ വിലയിലുണ്ടാകുന്ന വൻ ഇടിവാണ്. റബ്ബർ പാൽ വിലയിൽ ഈ ഇടിവ് സംഭവിക്കുന്ന മൂലം റബ്ബർ കർഷകർ ഈ രംഗത്ത് നിന്നും പിന്മാറാനായിട്ട് അവർക്ക് കൂടുതൽ തയ്യാറാകുന്നു. അവർക്ക് ന്യായമായ വില ഉറപ്പാക്കുകയോ അല്ലെ വിലസ്ഥിരത ഫണ്ടിൽ നിന്നുള്ള അവർക്ക് കിട്ടേണ്ട സബ്സിഡി കൃത്യസമയത്ത് അവർക്ക് ലഭ്യമാക്കുകയോ ഗവൺമെൻറ് ചെയ്യുകയാണെങ്കിൽ അവർ കർഷകർ കൂടുതൽ കൂടുതൽ ഈ രംഗത്തേക്ക് വരികയും ഈ കൃഷി പ്രോത്സാഹിപ്പിക്കാനും സാധിക്കും. GST ഏർപ്പെടുത്തിയതിലുണ്ടായ ഒരു പ്രശ്നമാണ്. റബ്ബർ പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ബലൂൺ പോലുള്ള ഉൽപ്പന്നങ്ങൾക്ക് നികുതി 5% അതേ മാനദണ്ഡത്തിൽ നിർമ്മിക്കുന്ന റബ്ബർ ബാൻഡിന് 12% GST ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ 12% GST കളക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു വെറും പാക്കിങ്ങായി ഉപയോഗിക്കുന്ന ഈ ഉൽപ്പന്നം വിപണിയിൽ വിറ്റുപോവുക എന്ന് വളരെ പ്രയാസകരമാണ്. അപ്പോൾ വില റബ്ബർ ലാറ്റക്സിൻ്റെ വിലയിലുള്ള ഇടിവും GST ഏർപ്പെടുത്തിയിലുണ്ടായ ഈ അപാകതയും പരിഹരിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള വ്യവസായങ്ങൾ വളരുന്നതിനും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനും പ്രത്യേകിച്ച് വനിതകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുവാനും അതുകൊണ്ട് ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഇത്തരം നല്ല നടപടികൾ ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.